അമേരിക്കയിലെ ഹൂസ്റ്റണിൽ പ്രവാസി ഇന്ത്യക്കാർ സംഘടിപ്പിച്ച ഹൗദി മോദി മെഗാ പരിപാടിയുടെ വിജയത്തെ പറ്റി പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ നെടുന്തൂണായി പ്രവർത്തിച്ച ഒരു വ്യക്തിയെ പറ്റി നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. സൗമിത്ര ഗോഖലെ എന്ന മഹാരാഷ്ട്ര സ്വദേശിയാണ് ഇതിനെ ചുക്കാൻ പിടിച്ച വ്യക്തി. ഹൗദി മോദി പരിപാടിയുടെ കോർഡിനേറ്റർ ഇദ്ദേഹമായിരുന്നു. RSS നേതൃത്വത്തിൽ നിരവധി അന്താരാഷ്ട്ര പരിപാടികൾ സംഘടിപ്പിച്ച് നല്ല അനുഭവസമ്പത്തുള്ള സൗമിത്ര ഗോഖലെ അണിയറയിൽ ചുക്കാൻ പിടിച്ചപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം ഹൗദി മോദി എന്ന മെഗാ പരിപാടിയും ചരിത്രത്തിലേക്ക് നടന്നു കയറി. 1999 വരെ ഇന്ത്യയിൽ RSS മുഴുവൻ സമയ പ്രചാരകനായിരുന്നു സൗമിത്ര ഗോഖലെ. നിലവിൽ RSS ആഗോള അനുബന്ധ സംഘടനയായ ഹിന്ദു സ്വയം സേവക സംഘത്തിൻ്റെ അന്താരാഷ്ട്ര കോർഡിനേറ്ററാണ് സൗമിത്ര. RSS രാജ്യാന്തര പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ രൂപം നൽകിയ സംഘടനയാണ് ഹിന്ദു സ്വയം സേവക സംഘ്. കരീബിയൻ ദ്വീപ് രാജ്യങ്ങളിലും കാനഡയിലും മധ്യ അമേരിക്കൻ രാജ്യങ്ങളിലും ഹിന്ദു സ്വയം സേവക സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് സൗമിത്ര ഗോഖലെയാണ്. അമേരിക്ക കേന്ദ്രീകരിച്ച് സംഘപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഇദ്ദേഹം ഇന്റർനാഷണൽ സെന്റർ ഫോർ കൾച്ചറൽ സ്റ്റഡീസിനൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. പൂനെയിൽ നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ ശേഷം കാനഡയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടുകയും പിന്നീട് ഹിന്ദു സ്വയം സേവക സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി വിദേശത്ത് തുടരുകയുമായിരുന്നു സൗമിത്ര ഗോഖലെ. പരിപാടിയുടെ ഗംഭീര വിജയത്തെ തുടർന്ന് അനുമോദന പ്രവാഹമാണ് ഇപ്പോൾ സൗമിത്ര ഗോഖലയ്ക്ക്. രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും വരുന്ന ആശംസാ സന്ദേശങ്ങൾക്കെല്ലാം മറുപടി നൽകാനാകുന്നില്ലെങ്കിലും നന്ദി പ്രകടിപ്പിക്കുകയാണ് ഈ RSS പ്രചാരകൻ. ഒരു രാഷ്ട്ര നേതാവിന് വേണ്ടി സമീപകാലത്ത് അമേരിക്കയിലെ ഹൂസ്റ്റണിൽ നടന്ന ഏറ്റവും വലിയ പരിപാടിയായിരുന്നു ഹൗദി മോദി. 600,000 ഇന്ത്യക്കാർ തിങ്ങി നിറഞ്ഞ ഹൂസ്റ്റണിലെ NRG സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടി അമേരിക്ക ഇന്ത്യ ബന്ധത്തിൽ പുതിയ അധ്യായമാണ് ലഭിച്ചത്. ഹൗദി മോദി വേദിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അത്യുജ്വല സ്വീകരണമാണ് ലഭിച്ചത്. മാർപ്പാപ്പ കഴിഞ്ഞാൽ അമേരിക്കയിൽ ഒരു ലോക നേതാവിന് ലഭിക്കുന്ന ഏറ്റവും വലിയ സ്വീകരണ സമ്മേളനമാണ് നരേന്ദ്രമോദിക്ക് കിട്ടിയത്. ഹൗദി മോദിയിൽ നരേന്ദ്രമോദിക്കൊപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടി എത്തിയപ്പോൾ അത് ലോകത്തെ ശക്തരായ രണ്ട് നേതാക്കളുടെ സമ്മേളന വേദിയായി മാറി. സ്വാമി വിവേകാനന്ദന് ശേഷം അമേരിക്ക പ്രകമ്പനം കൊള്ളിച്ച മറ്റൊരു നരേന്ദ്രധ്വനിയാണ് ഹൂസ്റ്റണിലെ ഹൗദി മോദി സംഗമത്തിൽ കേൾക്കാനായത്. മോദിക്ക് ജയ് വിളിച്ചും ഭാരത് മാതാ കീ ജയ് വിളിച്ചും നൃത്തവാദ്യങ്ങളുടെ അകമ്പടിയോടെയുമാണ് പ്രധാനമന്ത്രിയെ സ്റ്റേഡിയത്തിൽ തിങ്ങിക്കൂടിയ ജനങ്ങൾ സ്വീകരിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ സാന്നിധ്യം കൂടിയായപ്പോൾ ആവേശം ഇരട്ടിയായി. മോദിയോടുള്ള ജനങ്ങളുടെ സ്നേഹങ്ങളുടെ സാക്ഷാൽ ട്രംപ് പോലും ഒരു വേള ഞെട്ടിക്കാണും. കരുത്തരായ രണ്ട് ലോക നേതാക്കളെ ഹൗദി മോദി പോലൊരു പരിപാടിയിൽ പങ്കെടുപ്പിക്കാനായത് തന്നെ ആ പരിപാടിയുടെ വിജയം സൂചിപ്പിക്കുന്നു. 50,000 കാണികളെയും അമേരിക്കൻ ഭരണകൂടത്തിലെ അതിവിശിഷ്ട വ്യക്തികളെയുമെല്ലാം സൗമിത്ര ഗോഖലെ എന്ന സംഘാടകൻ ചാണക്യതന്ത്രങ്ങളുമായി തന്മയത്വത്തോടെ കൈകാര്യം ചെയ്തതാണ് ഹൗദി മോദി പരിപാടിയുടെ വൻ വിജയത്തിന് കാരണം. മോദിക്ക് ലഭിച്ച ഈ വമ്പിച്ച സ്വീകരണത്തിൽ ആകെ തകർന്നിരിക്കുകയാണ് ഇപ്പോൾ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അമേരിക്ക നൽകുന്ന പരിഗണന അദ്ദേഹം ഹൂസ്റ്റണിൽ വിമാനം ഇറങ്ങിയപ്പോൾ തന്നെ വ്യക്തമായതാണ്. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇമ്രാൻഖാനും ഇതേ ദിവസം ഹൂസ്റ്റണിൽ വിമാനം ഇറങ്ങിയിരുന്നു. മോദി വിമാനമിറങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് ഇമ്രാൻഖാൻ ഹൂസ്റ്റണിലെ ജോർജ് ബുഷ് രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. മോദിയെ പൂച്ചെണ്ടും ചുവപ്പ് പരവതാനുമായിട്ടാണ് അമേരിക്ക സ്വീകരിച്ചത്. എന്നാൽ തൊട്ടു പിന്നാലെ വിമാനമിറങ്ങിയ ഇമ്രാൻഖാനെ അമേരിക്ക തിരിഞ്ഞു നോക്കിയത് പോലുമില്ല എന്നതാണ് വാസ്തവം. റെഡ് കാർപ്പറ്റ് സ്വീകരണം പോലും പാക് പ്രധാനമന്ത്രിക്ക് നൽകാൻ അമേരിക്ക തയ്യാറായില്ല. ഒരു ചെറിയ ചുവന്ന ചവിട്ടുമെത്ത വിരിച്ചാണ് ഇമ്രാനെ അമേരിക്ക സ്വീകരിച്ചത്. വെബ്ഡെസ്ക് തത്വമേ ന്യൂസ്.